കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുഖം രക്ഷിച്ച് അന്വേഷണ റിപ്പോർട്ട്. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. കത്രിക കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റേതല്ല എന്നാണ് അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് അധികൃതർ തുടക്കം മുതൽ പറഞ്ഞ വാദമാണ് അന്വേഷണ റിപ്പോർട്ടിലും ഉള്ളതെന്ന് ചികിത്സാ പിഴവിന് ഇരയായ കെ കെ ഹർഷിന കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. കോഴിക്കോട് ചികിത്സാ പിഴവിന് ഇരയായ കെ കെ ഹർഷന നീതി തേടി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങിയിരുന്നു. ഈ വിഷയം ഇന്നലെ കേരള വിഷൻ ന്യൂസ് ചർച്ച ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 5 വർഷങ്ങൾക്ക് മുൻപ് ഹർഷിനയുടെ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വിദഗ്ധ സംഘം സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇൻസ്ട്രുമെന്റൽ രജിസ്റ്റർ അടക്കമുള്ള രേഖകളിൽ കത്രിക നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 2012-ലും 2016-ലും ഹർഷിന സിസേറിയൻ നടത്തിയത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ്. ആ കാലഘട്ടത്തിലൊന്നും ഇൻസ്ട്രുമെന്റൽ രജിസ്റ്റർ ഇല്ലാത്തതിനാൽ കത്രിക എവിടത്തേതാണെന്ന് കണ്ടെത്താനാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 2017-ലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സിസേറിയൻ നടന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എല്ലാവിധ പരിശോധനകളും നടത്തിയിരുന്നു. അന്ന് മെഡിക്കൽ കോളേജിൽ ഇൻസ്ട്രുമെന്റൽ രജിസ്റ്റർ ഉൾപ്പെടെ എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. ആ പരിശോധനകളിൽ കത്രിക നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയിട്ടില്ലെന്ന മുടന്തൻ ന്യായമാണ് അന്വേഷണ റിപ്പോർട്ടിൽ വിദഗ്ധ സംഘം ഉന്നയിക്കുന്നത്. അതേസമയം ഇത്തരത്തിലൊരു നീതിനിഷേധം താൻ പ്രതീക്ഷിച്ചിരുന്നതായി ഹർഷിന കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. 100% എൻ്റെ അടുത്ത് ന്യായമുണ്ടെന്ന് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമരത്തിന് വന്നത്. എനിക്ക് നീതി നിഷേധിക്കപ്പെടുന്നു തോന്നിയത് കൊണ്ട്. അതുകൊണ്ട് ആ നീതി എനിക്ക് ഉറപ്പായിട്ടും കിട്ടിയേ പറ്റൂ. ആരോഗ്യവകുപ്പ് ഇതിന് എന്താണോ അതിന് പരിഹാരം ചെയ്യേണ്ട അവർ ചെയ്തേ പറ്റൂ, നീതി തന്നേ പറ്റൂ. അതിനിടെ പുതിയ അന്വേഷണ റിപ്പോർട്ടിലൂടെ മെഡിക്കൽ കോളേജ് അധികൃതരുടെ മുഖം രക്ഷിക്കാൻ കഴിയുമെങ്കിലും ആരോഗ്യവകുപ്പിന് ഈ വിഷയത്തിൽ നിന്നും തലയൂരാനാകില്ല. ഹർഷിനയുടെ 3 ശസ്ത്രക്രിയകളും നടന്നത് സർക്കാർ ആശുപത്രികളിൽ നിന്നാണെന്നതാണ് അതിൻ്റെ കാരണം. ഈ വാദമുന്നയിച്ചാവും വരും ദിവസങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിപക്ഷം നീങ്ങുക. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.